ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന പലർക്കും എന്തെങ്കിലുമൊക്കെ നമ്മെ പഠിപ്പിക്കാനും പകർന്നു നൽകാനും ഉണ്ടാകും നേരിട്ടോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്ന ഇത്തരം പഠനങ്ങളുടെ ശേഷിപ്പാണ് ജീവിതം ഇത്തിരിവട്ടം നൽകുന്ന മിന്നാമിന്നുങ്ങ് പോലും ലോകത്തിന് പലതും നൽകുകയാണ് അതിനാൽ തന്നെ ആരെയും ഒന്നിനെയും അവഗണിക്കാതിരിക്കാം നമ്മെക്കൊണ്ട് ആകുന്ന ചിലത് സഹജീവികൾക്കായി നൽകാം വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി പ്രശ്നങ്ങളാണ് നമ്മുടെ ശക്തിയെ രൂപീകരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് തീരുമാനിച്ചാൽ അതാണ് ശക്തി പ്രശ്നങ്ങളിൽ തളരാതെ അതിജീവിക്കാൻ സഹായിക്കുന്ന ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരാകാം ദൈവത്തോടൊപ്പം നമുക്ക് ജയാളികളാകാം യൗവനം കരുത്തും ഊർജ്ജസ്വലതയുമുള്ള നാളുകൾ യുവത്വം അലസമായും നിഷ്ക്രിയമായും ചെലവഴിച്ചാൽ അത് വലിയ നഷ്ടം ഒരു നന്മയും നീട്ടിവെക്കരുത് ഒന്നും പിന്നീട് ചെയ്യാമെന്ന് സമാധാനിക്കരുത് എപ്പോഴാണ് മരണം എത്തുക എന്ന് അറിയില്ലല്ലോ കുറേക്കാലം ജീവിക്കാൻ കഴിഞ്ഞാലും അപ്പോഴേക്കും ആവേശവും ആരോഗ്യവും എല്ലാം നശിച്ചിട്ടുണ്ടാവും നേരം പുലർന്നാൽ വൈകുന്നേരത്തെയും വൈകുന്നേരമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുത് ജീവിതകാലത്ത് തന്നെ മരണത്തിന് വേണ്ടി നാം തയ്യാറെടുക്കുക മനുഷ്യജീവിതത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വയലിലെ പൂ പോലെ എന്നാണ് കാറ്റതിന്മേലടിക്കുന്നു അത് ഇല്ലാതെ പോകുന്നു തോട്ടത്തിലെ പൂവല്ല അതുകൊണ്ട് മതിലില്ല ഗേറ്റില്ല എപ്പോൾ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും പറിക്കാം നശിപ്പിക്കാം ഗ്യാരൻറ്റി ഒന്നുമില്ല ഒരു കൊച്ചു വൈറസ് ഒരു പനി വന്നാൽ പോരെ എല്ലാം അവസാനിക്കാൻ ഒരു കൊച്ചു ജീവിതം പരസ്പരം സ്നേഹിക്കാൻ സഹായിക്കാൻ ഇതിനിടയിൽ എന്ത് മതം എന്ത് ജാതി ദൈവം തരുന്ന ആയുസ് പരസ്പരം സ്നേഹിച്ചു ജീവിക്കാം നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും നിറവേറിയിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഭവിക്കുന്നതും സംഭവിക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും വിരുദ്ധമായി സംഭവിക്കുന്നവയും കൂടി ഉൾപ്പെടുന്നതാണ് ജീവിതം പിന്നീട് മനസ്സിലാവും നാം ആഗ്രഹിക്കാതെ സംഭവിച്ചതും നമ്മുടെ നന്മയ്ക്കായിരുന്നു എന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിത്തീരുന്നു